സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് എൻ്റെ കർത്താവ് പ്രത്യേകമായ തിരുവചനത്തിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അയച്ചു തരാൻ പോവുകയാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ വചനം അയക്കപ്പെടുമെന്നും ആ വചനത്താൽ മനുഷ്യൻ്റെ ശരീര അവയവങ്ങൾക്ക് അതിൽ വ്യാപരിക്കപ്പെടുന്ന ഏത് മാരക രോഗത്തിനും അത്ഭുതകരമായ സുഖവും രോഗശാന്തിയും ആരോഗ്യവും കൈവരിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അനേകായിരങ്ങൾ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ കഴിഞ്ഞ സംവത്സരങ്ങളിലൊക്കെയും ദശാബ്ദങ്ങളിലൊക്കെയും നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഈ ദൈവപ്രവൃത്തിയെ തങ്ങളുടെ ശരീരത്തിൽ അത്ഭുതകരമായി സ്വീകരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പലപ്പോഴും ഒരു സൗഖ്യം വേണ്ടത് നമ്മുടെ ശരീരത്തിന് മാത്രമായിരിക്കത്തില്ല, നമ്മുടെ മനസ്സിനായിരിക്കും. ചിലരുടെ സാഹചര്യവും അവരുടെ ഭവനവും സുഖപ്പെടേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആരോഗ്യം കുറവുള്ളതും ഊർജസ്വലത നഷ്ടപ്പെട്ടതും ബലം കെട്ടുപോയതുമായിരിക്കുന്ന എല്ലാ മേഖലകളെയും കരുത്തുള്ളതാക്കി തീർക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇന്ന് വചനമയക്കും. ലോകമെങ്ങും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സഹോദരങ്ങളെയും പ്രായോഗികമായ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വിടുതൽ നൽകി തരുവാൻ ദൈവം ഒരുക്കിയിട്ടുള്ള ഒരത്ഭുത ശുശ്രൂഷയിലേക്ക് ഇന്നത്തെ പ്രവചനദൂതിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. കുറേ നാളുകളായി ഒരുപാട് പേർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുകയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അനേകർ നേരിൽ വന്ന് കാണുവാൻ ആഗ്രഹിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ എവിടെയാണ് നമുക്ക് കൂടുതലായിട്ടൊന്ന് കണ്ടുമുട്ടാനൊരു അവസരം ഉണ്ടാവുകയെന്ന് അനേകർ ചോദിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങൾ കൂടാതെ വ്യക്തിപരമായി നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുവാനുമൊക്കെയായി നമ്മളുടെ ഒരു ഓഫീസ് തോട്ടയ്ക്കാട്, കോട്ടയം ജില്ലയിലെ തോട്ടയ്ക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ ഉച്ചതിരിഞ്ഞുള്ള സമയം വരെ നമ്മൾ കൃത്യമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ക്രമീകരിച്ച് നമുക്ക് രണ്ട് കൂട്ടർക്കും ഉപയുക്തമാകുന്നൊരു സമയത്ത് വരും ദിനങ്ങളിൽ നമുക്ക് നേരിൽ കാണുവാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ. 2, കോട്ടയത്ത് എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മയുടെ അകത്തേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മുഴുവൻ രാജ്യങ്ങൾക്കും സുവിശേഷവും ശക്തിയുള്ള സഭയും ഉണ്ടാകണമെന്നുള്ള വലിയൊരു ദൈവിക നിർദ്ദേശത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ മിനിസ്ട്രിക്ക് ദ ഗോസ്പൽ ആൻഡ് പവർഫുൾ ചർച്ച് ഫോർ ഓൾ നേഷൻസ് എന്ന നെയിം നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സഭ അതിൻ്റെ കീഴിൽ ആത്മാക്കളുടെ രക്ഷയ്ക്കും അവരുടെ ആത്മീകമായ വികാസത്തിനും വേണ്ടി എസ്പെഷ്യലി കടന്നു വരുന്ന ഓരോ വിശ്വാസിയും ഒരു എൽഡറാക്കി ദൈവസന്നിധിയിൽ രൂപപ്പെടുത്തുക, നിങ്ങളുടെ അകത്തുള്ള ദൈവിക വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഏറ്റവും മഹത്തരമായി പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരിടമാക്കി സഭ ഒരു ദൈവ പദ്ധതിയുടെ ഒരു ഹബ്ബായി ഒരു പരിശീലന കളരിയായിട്ടൊക്കെ മാറേണ്ടത് അനിവാര്യമായതുകൊണ്ട് അത്തരം ആത്മീക ഉദ്ദേശങ്ങളോടുകൂടെ വരുന്നവരുടെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാവുക, നിങ്ങളുടെ ജീവിതത്തിൽ നവീകരണങ്ങളും മാറ്റങ്ങളും സംഭവിക്കുക എന്നുള്ള ആ ഒരു വലിയ സ്വപ്നത്തെ ആധാരമാക്കിക്കൊണ്ട് ലൈഫ് ചേഞ്ചർ എന്നാണ് നമ്മുടെ കോട്ടയത്തെ നമ്മുടെ ആരാധനാലയം നാമകരണം ചെയ്യപ്പെടുന്നത്. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലേക്ക് നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. വരിക, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കൃപകളെ വരും നാളുകളിൽ അനുഭവിക്കാം. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മയക്കപ്പെടുമെന്ന് മുഖവരിയിൽ പറഞ്ഞ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിതീവ്രമായിരിക്കുന്ന ശരീരമാസകലം സോറിയാസിസ് പോലെ ഒരു രോഗം വന്ന് കയ്യിലെയും കാലിലെയും ഈ കൺപോളയിലെ വരെ സ്കിന്ന് പൊട്ടി അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നൊരവസ്ഥയിൽ 2011-12 വർഷങ്ങൾക്കിടയിൽ ഒരു സഹോദരനെ പ്രാർത്ഥിക്കുവാനായി
കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ മകൻ കിടക്കുന്ന ബെഡിനരികിലെത്തി ആ മനുഷ്യനോട് പ്രാർത്ഥിച്ചു കടന്നുപോയി. അന്ന് ആ ബെഡിനരികിൽ ചെന്ന് ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാൻ കഴിയാത്ത നിലയിൽ തൻ്റെ അരക്കെട്ടടക്കം ആ രോഗത്താൽ ശരീരമാസകലം പൊട്ടിയിട്ട് നമ്മൾ ഈ ചേനയൊക്കെ ചെത്തി വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വരുന്നത് പോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് സ്കിൻ മാറിയിട്ടിങ്ങനെ വല്ലാതെ ഇങ്ങനെ ജലം ഇങ്ങനെ എടുക്കുന്നൊരു സാഹചര്യമാണ്. ബോഡി ആകമാനം ഒരു ഫ്ലഷി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അതിന് ദുർഗന്ധവുമുണ്ട്. ആ മനുഷ്യനെ തൊട്ട് പ്രാർത്ഥിക്കുക എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിർദ്ദേശം നൽകിയത്. ഒരു മടിയും കൂടാതെ ആ മനുഷ്യനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഒരു മാറ്റവും ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കൊടുത്തു. നാലാം ദിവസം ലാസർ ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്നേക്ക് നാലാം ദിനത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാവും. കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്ത് താമസിക്കുന്ന ഷാജി എന്ന് പറയുന്ന ഒരു മകൻ്റെ മേലാണ് ഈ ദൈവപ്രവൃത്തി നടന്നത്. അന്ന് ആ മനുഷ്യനുവേണ്ടി പ്രാർത്ഥിച്ചു പോരുന്നു. അന്ന് രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. താൻ കിടന്നുറങ്ങുമ്പോൾ തൻ്റെ അരികിൽ ഒരു തേജോമയനായ ഒരു ദൈവദൂതനെ പോലെയുള്ള വന്നു നിൽക്കുകയും അന്ന് സന്ധ്യയോടെടുക്കുന്ന വേളയിൽ ഞാൻ ആ മനുഷ്യൻ്റെ ശരീരത്തെ എവിടെയെല്ലാമാണോ തലോടി പ്രാർത്ഥിച്ചത് ആ തലോടിയതിൻ്റെ എല്ലാം മീതെ ആ വന്നു നിൽക്കുന്ന തേജോരൂപിയായ വ്യക്തി തൻ്റെ കരം കൊണ്ട് തലോടുകയും തൻ്റെ ശരീരത്തിൽ സൗഖ്യം നടക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും തൻ്റെ ആരോഗ്യത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാവുകയും നാലാം ദിവസം താൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോരുകയും ചെയ്തു. തൻ്റെ ആ ശരീരത്തിലെ പാടുകളെല്ലാം മാഞ്ഞുപോയി. ഈ ഒരു സംഭവം പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായത് പറയട്ടെ. എൻ്റെ ചെറുപ്പത്തിൽ ഉള്ളായം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ അന്ന് എനിക്ക് 10 വയസ്സായപ്പോഴാണ് എനിക്കൊരു പെങ്ങളുണ്ടാകുന്നത്. അതുവരെ ഞാനൊരു ഒറ്റ പുത്രനാണ്. എൻ്റെ അമ്മയാണ് അന്ന് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി. അമ്മയുടെ കൂടെ ഇങ്ങനെ ആയിരിക്കുന്നൊരു സമയത്ത് എൻ്റെ ശരീരത്തിലെല്ലാം ഈ ചൊറി വന്ന് ഇങ്ങനെ ദേഹമാസകലം ഇങ്ങനെ പൊട്ടിയിരിക്കുന്നൊരു സമയമാണ്. അന്ന് ഈ ആയുർവേദ മരുന്നാണ് എനിക്ക് കഴിക്കാനായിട്ട് ചരുത് പുരട്ടാനുമായിട്ടൊക്കെ എത്തിരുന്നത്. ഒരുതരം എണ്ണയുണ്ട്, ആ എണ്ണ ഇങ്ങനെ ഓരോ വടുക്കളിലും ഇങ്ങനെ പുരട്ടുമായിരുന്നു. കൊച്ചുകുട്ടിയല്ലേ, ഒരു 3, 3.5, 4 വയസ്സൊക്കെ പ്രായമേ ഉള്ളൂ. അന്നൊക്കെ റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ കർത്താവിൻ്റെ ദാസനായിരുന്ന KP യോഹനാൻ സാറിൻ്റെ ആ അഭിഷിക്ത ദേവദാസൻ്റെ ശുശ്രൂഷ എല്ലാ ദിവസവും രാവിലെ നമുക്ക് കേൾക്കാൻ കഴിയും. അന്ന് ആ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് ആ ദൈവമനുഷ്യൻ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി. അന്ന് ഈ കത്രദാസൻ റേഡിയോയിലൂടെ രോഗികളാണോ നിങ്ങൾ, നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പം ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ ഓരോ വടുക്കളിലും ഇങ്ങനെ കൈ തൊട്ട് തൊട്ട് പ്രാർത്ഥിച്ചു. രാവിലെ ഒരു 7:30 സമയമായപ്പോൾ എൻ്റെ ശരീരത്തുനിന്ന് പാട് സഹിതം ആ രോഗം മാറിപ്പോയി. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞു നാളിൽ ഞാൻ അനുഭവിക്കുന്ന ആധികാരികമായ ആദ്യത്തെ രോഗശാന്തികളിലൊന്നാണിത്. അന്ന് മുതൽ രോഗസൗഖ്യം തരുവാൻ യേശു മതിയായവനാണെന്നുള്ള ഉത്തമമായ വിശ്വാസം എൻ്റെ അകത്ത് കയറി. സത്യത്തിൽ എന്തിനാണ് ഇത്രയും കാലഘട്ടം ഒരു കൊച്ചുകുട്ടിയായി ഞാൻ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നടന്നതെന്ന് ചോദിച്ചാൽ, ശരീരത്തിൽ ഏൽക്കുന്ന ഏത് പ്രശ്നത്തിനും യേശു അപ്പച്ചൻ സൗഖ്യം തരുമെന്നുള്ളതായ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ പകർന്നു തരുവാൻ ദൈവമൊരുക്കിയ ഒരു വേദിയായിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും എവിടെ രോഗമെന്ന് കണ്ടാലും ആ സാഹചര്യത്തെ തൊട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. തൊടും, എത്ര നാറ്റം വരുന്നതായാലും എത്ര ദുർഗന്ധപൂരിതമായതായാലും പ്രാർത്ഥിക്കും. ദൈവം പരിഹാരങ്ങൾ നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നും പറഞ്ഞ് മരുന്ന് കഴിക്കുന്നതിനെതിരായുള്ള ഒരാളല്ല. പറഞ്ഞതിൻ്റെ സാരാംശം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് രോഗം വരുമ്പോൾ ആ ശരീരത്തിന് സുഖം തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കയ്യിൽ അത്ഭുതകരമായ പദ്ധതികളുണ്ട്. വിവിധ നിലകളിൽ അത് വെളിപ്പെട്ട് വരാറുണ്ട്. വിശുദ്ധ സങ്കീർത്തന ഗ്രന്ഥങ്ങളിൽ സങ്കീർത്തനം 107:20 നാം ഇങ്ങനെ വായിക്കുന്നു, അവിടുന്ന് വചനമയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ദൈവം വചനത്തെ അയക്കുന്നു. അയക്കപ്പെടുന്ന വചനം കടന്നു വരുന്നതോടുകൂടെ ശരീരങ്ങളിൽ സൗഖ്യം നടക്കുന്നു. കുഴിയിലേക്ക് എടുത്തു വെക്കേണ്ട നിലയിലായിരിക്കുന്ന വ്യക്തിക്കും ആ കുഴികളിൽ നിന്ന് തിരിച്ചു കയറി വരാൻ ആ സൗഖ്യ നിമിത്തം സാധിക്കുന്നു. മരണം എഴുതപ്പെടുന്ന ഏത് മാരക രോഗവ്യാധിയുടെ മേലും
അയക്കപ്പെടുന്ന ദൈവവചനത്താൽ അതിശയകരമായ സൗഖ്യമുണ്ട് എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതായ വചന രഹസ്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുനിമിഷം പ്രാവർത്തികമാക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിരവധിയായ ആത്മീക ദാനങ്ങളിൽ ഒന്നാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള രോഗശാന്തി. രോഗശാന്തികളുടെ വരത്തെക്കുറിച്ചല്ല ഇന്ന് പറയുന്നത്, രോഗശാന്തിയെക്കുറിച്ചാണ്. രോഗമുണ്ടോ? രോഗശാന്തിയുണ്ട്. മരണാസന്നമായ സാഹചര്യമാണോ? ജീവനിലേക്ക് എഴുന്നേൽപ്പിക്കാൻ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നമ്മളോട് പറയുന്നു, വചനം അയക്കപ്പെടും. വചനം അയക്കപ്പെട്ടു കഴിയുമ്പോൾ ശരീരത്തിൽ സൗഖ്യം നടക്കും. ഒന്ന് ഞാൻ പറയാം, വഷളാകുന്ന രോഗവും വിനാശം വിതയ്ക്കുന്ന ദുരിതത്തെയും തുടച്ചു നിൽക്കുന്ന, അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തച്ചുടച്ച് കളയുന്ന വചനം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഗ്ലോറി ടു ജീസസ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവൻ പോയിപ്പോകുന്ന സാഹചര്യത്തിൽ കിടന്ന് വിലപിക്കുകയാണെങ്കിൽ കേട്ടോ, നിന്റെ അവസ്ഥ മാറ്റാൻ പര്യാപ്തമായ വചനം ഇന്ന് വെളിപ്പെടുകയാണ്. സ്വർഗത്തിൽ നിന്ന് വചനം അയക്കുന്നു. അയക്കപ്പെടുന്ന വചനത്താൽ മനുഷ്യൻ സുഖമാകുന്നു. ഒന്ന് ഞാൻ പറയാം, പല രോഗശാന്തി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു ചോദ്യമുണ്ട്, ഈ മനുഷ്യൻ സൗഖ്യമാകുമോ? ഈ രോഗം മാറുമോ? ആ സമയത്തൊക്കെയും എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് കർത്താവിദാസൻ പി ജി വർഗീസ് സാറിൻ്റെ ഒരു വാക്കാണ്. അദ്ദേഹം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആ ദൈവ മനുഷ്യൻ്റെ ഉള്ളിൽ ഇതേ സംശയം ഉയർന്നു വരുമായിരുന്നു അത്രേ. ഈ രോഗിക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യൻ സൗഖ്യമായില്ലേ, എന്നാ ചെയ്യും? അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത പരിശുദ്ധാത്മാവ് പാകാൻ തുടങ്ങി. ഇനിമേൽ നീ കരം വെച്ചിട്ട് ഈ മനുഷ്യൻ സൗഖ്യമായാലോ. അവിടെ മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തൻ്റെ മുമ്പിൽ എത്തുന്ന ഏത് രോഗത്തിനും, ഏത് രോഗിക്കും, മരമാകട്ടെ, മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, സാഹചര്യം ഏതുമാകട്ടെ, കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാറ്റങ്ങൾ ആരംഭിക്കാനും തുടങ്ങി. ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുന്നതിൻ്റെ സാരാംശം, സൗഖ്യമാകുമോ ഇല്ലയോ എന്നുള്ളതായ ചോദ്യത്തിനെ അല്ല നേരിടേണ്ടത്, ആ രോഗത്തിൻ്റെ മേൽ നീ കൈവെക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. സൗഖ്യം നൽകുവാൻ വചനം തയ്യാറാണെന്ന്. ഓ, രോഗശാന്തിയെ ആശ്രയിക്കാൻ ഒരു മനുഷ്യൻ റെഡിയാണെങ്കിൽ അയക്കപ്പെടാൻ വചനം സന്നദ്ധമാണെന്ന്. ജീസസ്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ ഹെർണിയ പോലെയൊക്കെയുള്ള രോഗങ്ങളില്ലേ, അടിവയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അത്തരം സാഹചര്യങ്ങളുടെ മേൽ സൗഖ്യം നടക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിച്ചതിനെ ഇപ്പോൾ സ്വീകരിക്കാം. മാരക രോഗമോ ലളിതമായ രോഗമോ സാധാരണ രോഗം എന്തുമായിക്കോട്ടെ, അയക്കപ്പെടുന്ന വചനത്തിന് സുഖം തരാനുള്ള പ്രാപ്തി ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്താൽ ഒരു മനുഷ്യൻ സൗഖ്യമായാൽ, കർത്താവിലുള്ള അഗാധമായ വിശ്വാസത്താൽ നിങ്ങളൊരു വിടുതൽ നേടിയാൽ, അതൊരിക്കലും എൻ്റെ കഴിവിനാൽ വന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ വരത്തുമില്ല. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടാൻ സ്വർഗത്തിൽ വചനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നല്ലോ, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു ദൈവിക ദർശനം നിങ്ങളോട് ഞാൻ പറയാം. ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ സന്നദ്ധരായി നിൽക്കുന്ന നീന്തൽ വൈദഗ്ധ്യമുള്ള വ്യക്തികളെ പോലെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പാഞ്ഞു വരാൻ സന്നദ്ധമായി ദൈവവചനത്തിൻ്റെ നിരവധിയായ അത്ഭുതങ്ങൾ സ്വർഗത്തിൽ റെഡിയാണ്. ഒരു കമാൻഡ് അവിടെ നിന്ന് വന്നാൽ ആ സെക്കൻഡിൽ അത് നിങ്ങളുടെ മേലെ ആക്റ്റീവാകും. പിന്നെ കുഴിയിൽ നിന്നും കയറ്റമാണ്, രോഗത്തിൽ നിന്നും അത്ഭുതകരമായ സൗഖ്യമാണ്. ജീസസ്, ഭൂമിയിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ രോഗം ഫോം ചെയ്യപ്പെടുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ സൗഖ്യത്തിനായിട്ടുള്ള വചനവും വെളിപ്പെടുകയാണ്. ഒന്നറിഞ്ഞോ, കയ്യിലോ കാലിലോ നടുവിലോ കണ്ണിലോ മൂക്കിലോ ചെവിയിലോ നിങ്ങളുടെ ഏത് അവയവത്തിലും ആയിക്കൊള്ളട്ടെ, ഒരു രോഗാവസ്ഥ ഫോം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ, ഒരു പ്രശ്നം നിന്നെ പിടിക്കുമ്പോൾ, ആ പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാനുള്ളതായ ഒരു വചനം സ്വർഗത്തിൽ സ്ഥിരമാകുന്നു. സ്വർഗത്തിൽ അത് സജ്ജമായിരിക്കുന്നു. ശത്രു ഒരു ആയുധം പ്രയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ പോംവഴി സ്വർഗത്തിലുണ്ട്. ആമേൻ. ദൈവസന്നിധിയിലുണ്ട്. ആ ദൈവസന്നിധിയിൽ സജ്ജമായിരിക്കുന്ന ആ മറുപടിയെ നമ്മളിലേക്ക് ആക്റ്റീവാക്കുന്ന കർമ്മത്തിൻ്റെ പേര് മാത്രമാണ് പ്രാർത്ഥന. ആ പ്രോസസ്സാണ്, അതൊരു ടെക്നോളജിയാണ്.
എന്താ പ്രാർത്ഥന? ദൈവസന്നിധിയിൽ സജ്ജമായിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിന്റെ പോംവഴികളെ, ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അയക്കപ്പെടുവാൻ റെഡിയായിരിക്കുന്ന ദൈവത്തിന്റെ കരുതലുകളെ, അനുഗ്രഹങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് ഫിക്സ് ചെയ്യുന്ന ടെക്നോളജിയുടെ പേരാണ് പ്രയർ. അത്ഭുതവും സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും വിടുതലുകളും വാഗ്ദത്തങ്ങളും പുരോഗതികളും അഭിഷേകങ്ങളും ഇതെല്ലാം ഇതിനാൽ സംഭവിക്കുന്നു. രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ പരിഹാരമില്ലെന്ന് നിങ്ങൾ എഴുതി തള്ളിയിരിക്കുന്ന 100,000 കാര്യങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു ചുണ എനിക്കുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ ഏത് വിഷയം ഫോം ചെയ്യപ്പെട്ടാലും ആ വിഷയത്തിന്റെ പരിഹാരം സ്വർഗത്തിൽ ആ നിമിഷം മുതൽ ആരംഭിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അതവിടെ റെഡിയാണ്. എബ്രായ ബാലന്മാർ തീച്ചുള്ളിലേക്ക് വീഴുമ്പോൾ തന്നെ അവരെ ഏറ്റെടുക്കുവാൻ ഒരാൾ അവിടെ വന്ന് കഴിഞ്ഞിരിക്കുന്നു. തിരമാലകൾക്ക് കീഴിൽ ഒരു ഉണങ്ങിയ നിലം വർഷങ്ങൾക്ക് പുറകിൽ ദൈവം സജ്ജമാക്കിയിട്ടുണ്ട്. അതുവഴി തന്റെ ജനം നടക്കും. ഇത്രയും വലിയൊരു കടലിൽ ഈ ദുഷ്ടനെ ദൈവം നിഗ്രഹിക്കും. ജീസസ് ഒരേ സമയം തന്റെ ജനത്തിന് വിടുതലും ശത്രുവിന്റെ മേൽ ദൈവത്തിന്റെ പ്രതികാരവും ഇതൊരുപോലെ നടക്കും. ആമേൻ, 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 ആമേൻ. ഉയരത്തിലുണ്ട് നിങ്ങളുടെ സഹായം. അതുകൊണ്ടാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഓ, നിന്റെ കാലം എഴുതത്തില്ലെന്ന്. ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയവും സ്വർഗത്തിൽ അതിൻ്റെ പരിഹാരം റെഡിയായിട്ടുണ്ട്. അവിടെ നിന്ന് അതിനെ ഇവിടെ കൊണ്ടുവരിക എന്ന കർമ്മം നിർവഹിക്കാനാണ് വിശ്വസിക്കുവാനും ചോദിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൽപ്പിക്കുവാനും പോരാടുവാനും നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ചിലത് അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ ചില പോരാട്ടങ്ങൾ കഴിക്കണം. ദാനിയേൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ്, അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ അതിശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ജാഗരിക്കുമ്പോൾ അവൻ്റെ മറുപടികളുടെ വേഗത പെട്ടെന്നാവുകയാണ്. മന്ദഗതിയിൽ മതി ഇങ്ങനെ തന്നെ പോയാലും, അല്പം കൂടെ തീഷ്ണതയിൽ നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ നിങ്ങളും അല്പം കൂടെ തീഷ്ണതയിലായാലും, ഇതിൻ്റെ ആ നോവ് നിങ്ങളിലാണ് ഇരിക്കുന്നത്. എത്രമാത്രം വേഗതയിൽ വേണം, എത്ര കണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എത്ര കണ്ട് എനിക്ക് ഉയർച്ച പ്രാപിക്കണം, എത്ര കണ്ട് വേഗതയിൽ എൻ്റെ കാര്യങ്ങൾക്കകത്ത് തീരുമാനമാക്കണം. നോവ് നിങ്ങളുടെ കയ്യിലാണ്. അത് തിരിക്കപ്പെടുന്നത് ആ പ്രാർത്ഥനാമുറിയിലാണ്, ആ വിശ്വാസത്തിലാണ്. ആ ഇൻ ഫെയ്ത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യത്തിനകത്ത് തീരുമാനം ആരംഭിക്കുന്നത് നിങ്ങൾ കാണും. Glory to Jesus Christ. Hallelujah. അപ്പോൾ ഭൂമിയിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ രോഗം ഭോം ചെയ്യപ്പെടുമ്പോൾ തന്നെ സ്വർഗത്തിൽ അതിൻ്റെ സൗഖ്യത്തിൻ്റെ വചനവും വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവനിലേക്ക് അത് അഡ്രസ്സ് തെറ്റാതെ കൃത്യമായി അയക്കപ്പെടും. ഇന്ന് ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ രോഗഗ്രസ്തമായ ശരീരങ്ങൾ ഈ വചനത്തിനാൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ വീടുകൾ സുഖപ്പെടട്ടെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സുഖപ്പെടട്ടെ. നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ തൊഴിലിടങ്ങളും നിങ്ങളുടെ വ്യവഹാര മേഖലകളും സുഖവും ആരോഗ്യവും പ്രാപിക്കട്ടെ. അതിനെ അലട്ടുന്ന ജീർണതകൾ, അതിനെ കാർന്നു തിന്നുന്ന എല്ലാ നിലയിലുമുള്ളതായ തോൽവിക്ക് കാരണമായിരിക്കുന്ന പ്രേരണകൾ, പ്രവർത്തനങ്ങൾ ഇതെല്ലാം മാറി അതിൻ്റെ മേലൊരു ജീവൻ്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. ആരോഗ്യ ദൃഢഗാത്രമായത് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യേശു വിളിക്കുന്നത്, ലാസറേ. യേശു വിളിക്കുന്ന ആ മൊമെന്റ് വരെ പുഴുക്കളാണ് അമ്മേനയിൽ മേഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? 3-4 ദിവസം കൊണ്ട് കൃമികൾ തിന്നു തീർത്ത ആ ശരീരം ഒരൊറ്റ വിളിയാൽ ജീവനിലേക്ക് വെളിപ്പെട്ടു വന്നു. ഇതാണ് അയക്കപ്പെടുന്ന വചനത്തിന്റെ ശക്തി. സാഹചര്യം എത്ര കൈവിട്ട് പോയതായാലും ദൈവത്തിന്റെ വായിൽ നിന്നൊരു വിഷയത്തിന് നേരെ ഒരു വചനം അയക്കപ്പെടുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഈ അർത്ഥം? ദൈവത്തിന്റെ അതരത്തിൽ നിന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വെളിപ്പെടുന്ന ഒരു ആജ്ഞയാത്. ഓ, ആ ആജ്ഞ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷയത്തിന് ഓൺ ദ സ്പോട്ടിൽ വിടുതലാണ്. ദാരിദ്ര്യം പിടിച്ചവൻ ആ നിമിഷത്തിൽ അനുഗ്രഹീതനാകുക, ഇടയൻ ആ നിമിഷം രാജാവാകുക. ദാനിയേൽ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതൻ മനുഷ്യന്റെ രാജ്യത്വങ്ങൾക്ക് മേൽ വാഴുന്നു. തനിക്ക് ബോധിച്ചവൻ അവനത് കൊടുക്കുന്നു. ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ആജ്ഞ അവിടുന്ന് വന്നാൽ മതി, കാര്യം അതുപോലെ നടക്കും. മറ്റാരും പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഉയരത്തിൽ നിന്ന് പരികൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ അതിൻ്റെ നിലയിൽ വെളിപ്പെടിപ്പായിട്ട് നടക്കും. ഓ ജീസസ്.
ദിവസങ്ങളിൽ നിന്റെ ജീവിത മേഖലകളെ നോക്കി തുറക്കപ്പെടട്ടെന്നൊരു വാക്ക് അവിടുത്തെ വന്നാൽ അത് തുറക്കപ്പെട്ടിരിക്കും. ചിലതിനെ നോക്കി ഇത് അടയട്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ അത് അടഞ്ഞിരിക്കും. അവൻ അടച്ചാൽ ആരും തുറക്കത്തുമില്ല, അവൻ തുറന്നാൽ ഒരുത്തരു പൊട്ട് അടയ്ക്കത്തുമില്ല. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ ഈ നിമിഷങ്ങളിൽ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ വെളിപ്പെട്ട് നിൽക്കുന്ന ഏത് പ്രശ്നത്തിൻ്റെ മേലും ഈ വചനം വെളിപ്പെട്ട് വരും. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അലട്ടുന്ന ഏത് രോഗത്തിൻ്റെ മേലും ഈ സൗഖ്യത്തിൻ്റെ വചനം വ്യാപരിക്കപ്പെടും. ധൈര്യത്തോടെ പറഞ്ഞേ, എൻ്റെ മേൽ ഈ വചനം വെളിപ്പെടുകയാണ്. സ്വർഗത്തിൽ നിന്നും എൻ്റെക്ക് വേണ്ടി ദൈവത്തിൻ്റെ വായിൽ നിന്നും ഒരു വചനം ഇതാ പുറപ്പെടുന്നു. അവൻ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. മരുന്നില്ലാത്ത, ചികിത്സകൾ പാളിപ്പോകുന്ന, ഇനി സാധ്യതയില്ലെന്ന് പറയുന്ന, പരിഹാരമില്ലെന്ന് പറയുന്ന നിൻ്റെ കുടുംബജീവിതം, നിൻ്റെ തൊഴിൽ സാഹചര്യം, നിൻ്റെ തലമുറ, നിൻ്റെ വ്യവഹാര മേഖലകൾ, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷ, നിങ്ങളുടെ മനസ്സ്, ഓ അതിൻ്റെ മേലെല്ലാം ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഒരു ദൈവപ്രവൃത്തി ഓപ്പണായി വരട്ടെ. ഗ്ലോറി ടു മൈ ലോർഡ് ജീസസ്. ശബല ജലനകൽ ഖനാദന. രണ്ടാമത്തെ ഭാഗം, അവർ കുഴികളിൽ നിന്ന് അവൻ അവരെ കയറ്റി. താണു കിടക്കുകയാണ്. അയക്കപ്പെടുന്ന വചനം സുഖപ്പെടുത്തുന്നത് ശരീരത്തെ മാത്രമല്ല, അതിൻ്റെ സാഹചര്യത്തെ കൂടിയാണ്. ഒന്നൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന വചനം ഇവിടെ വന്നിട്ട് ചെയ്യുന്ന കാര്യം കേവലം ഒരു രോഗശാന്തി നടത്തിയിട്ട് അത് ഗുഡ് ബൈ പറഞ്ഞ് പോകുമെന്നല്ല. നീ വീണ് കിടക്കുന്ന കുഴി ഏതാണോ ആ കുഴിയിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുക്കും. ആഴക്കുഴിയിലേക്ക് ഇറങ്ങി വരും, രോഗക്കയങ്ങളിലേക്ക് ഇറങ്ങി വരും, ശാപക്കുഴികളിലേക്ക് ഇറങ്ങി വരും, കുരുക്കുകളിലേക്ക് ഇറങ്ങി വരും, ചതിക്കുഴികളിലേക്ക് ഇറങ്ങി വരും, ജയിലറുകളിലേക്ക് ഇറങ്ങി വരും, സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വരും, കടലിന്റെ അഗാധതകളിലേക്ക് ഇറങ്ങി വരും, മുങ്ങിത്താഴുന്ന തിരകളിലേക്ക് ഇറങ്ങി വരും, തീച്ചൂളിലേക്ക് ഇറങ്ങി വരും, കൊടും വനാന്തരങ്ങളിൽ ഇറങ്ങി വരും. ഇറങ്ങി വന്നിരിക്കും ഈ ദൈവത്തിന്റെ വചനം. ഹോ വന്നാലോ കുഴികളിൽ നിന്ന് തിരികെ കയറ്റും. ഇന്ന് നീ വീണു കിടക്കുന്ന കുഴി അത് നിങ്ങളുടെ ലാസ്റ്റ് പൊസിഷനല്ല, അത് നിങ്ങളുടെ അവസാനത്തെ ഇടവുമല്ല. അയക്കപ്പെടുന്ന ദൈവവചനം സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരുന്ന ജീവന്റെ വചനം ആ സാഹചര്യങ്ങൾക്കകത്ത് നിന്ന് നിങ്ങളെ ഇന്ന് ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞാനൊരു വാക്ക് പറയാം, മുങ്ങിത്താഴുകയാണെന്ന് കരുതുക ഒരു മനുഷ്യൻ. മുങ്ങിത്താഴുന്നവനെ രക്ഷിപ്പാൻ നല്ലൊരു നീന്തൽ വിദഗ്ധൻ ആ വലിയ ജലത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നിട്ട് മുങ്ങിയവനെയും പൊക്കിയെടുത്തുകൊണ്ട് കയറി വരുന്നത് പോലെ അയക്കപ്പെടുകയാണ് ഒരു ദൈവത്തിൻ്റെ വചനം ഇന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്. അല്ലയോ ദൈവത്തിൻ്റെ വചനമേ, എന്താണ് അവിടുത്തെ ആഗമന ഉദ്ദേശം, മറുപടി? ദേ മുങ്ങിത്താഴുന്ന ആ ജന്മത്തെ ആഴങ്ങളിൽ നിന്ന് പൊക്കിയെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ആണ്ട് കിടക്കുന്ന വിഷയത്തിൻ്റെ അഗാധതയിൽ നിന്ന് നിന്ന് പകൽ നിന്നെ ഉയർത്തിയെടുക്കുന്നൊരു ദൈവപ്രവൃത്തി. ആഴ്ന്നു കിടക്കുന്ന ദുഃഖത്തിൽ നിന്ന് ചിലരെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനമേത ഉയർത്തിയെടുക്കുകയാണ് കേട്ടോ. ചില തോഴുകളിൽ നിന്ന് ഉയർത്തിയെടുക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ. ഓ റബാലല്ല കസ്മന ധരേതികൾ ഖനാദന. അനേക ജീവിതങ്ങളെ പൊക്കിയെടുക്കുകയാണ്. അവർ കിടക്കുന്ന ജീവിതത്തിൻ്റെ തകർച്ചയുടെ നീർച്ചുഴികളിൽ നിന്ന് ആഴ്ന്നിറങ്ങി വന്ന് പിടിച്ചുയർത്തുന്നൊരു കാഴ്ച. വചനമയക്കപ്പെടുന്നു രണ്ട് കാര്യങ്ങൾക്കായി. ഒന്ന്, സുഖപ്പെടുത്താൻ. രണ്ട്, കുഴികളിൽ നിന്ന് തിരികെ കയറ്റാൻ. വിനാശങ്ങളെ മാറ്റിക്കൊണ്ട് നിങ്ങൾ ആണ്ടുപോയിരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാവിധമായ ഗർഭാനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിച്ചെടുത്തുകൊണ്ട് ഒരു പുതിയ വിശാലതയുടെ ഉയരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരമിതാ വ്യാപരിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അയക്കപ്പെടുന്ന ദൈവവചന ശക്തിയാൽ ഈ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഇവരുടെ മേലുള്ളതായ മാറാ വ്യാധികൾ വിട്ടുമാറട്ടെ. ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ളതായ
രോഗങ്ങൾ മാറട്ടെ, പുറമേ ദൃശ്യമായിരിക്കുന്ന മുറിവുകൾ ഉണങ്ങട്ടെ. കർത്താവേ, വലിയ വലിയ മാരക രോഗങ്ങൾ എന്ന് വിധി എഴുതപ്പെട്ട പലതും ഇവരുടെ ശരീരങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിപ്പോകുമാറാകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ ഇവരിപ്പോൾ തന്നെ വിടുതലും ശക്തിയും പ്രാപിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് ഇവരുടെ അവയവങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജീവന്റെ വ്യാപാര ശക്തിയെ ഞാൻ തുറക്കുന്ന അധ്വാ ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്തുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ എന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്വപൂർണമായ ആജ്ഞയെ ഓ ശിരസ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. അങ്ങയുടെ മക്കൾ വിമോചനം പ്രാപിക്കട്ടെ, ഇവർ ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്നും തിരികെ കയറി വരട്ടെ. ഇവരെ സുഖപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഓരോ അവയവങ്ങളിലും ശരീരത്തിന്റെ ഓരോ പേശികളിലും ദൈവം നൽകുന്ന സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇവർ അനുഭവിക്കുമാറാകട്ടെ. ബന്ധനങ്ങൾ ഉടയട്ടെ, ചങ്ങലകൾ അഴിയട്ടെ, ഇരുട്ടിന്റെ നുഖങ്ങൾ തകർന്നുടയുമാറാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കാർമേഘവടലം പോലെ ഇവരുടെ ജീവിതത്തിന് മേൽ കയറി നിൽക്കുന്ന എല്ലാവിധമായ ശാപത്തിന്റെ സാഹചര്യങ്ങളും മാറി അനുഗ്രഹത്തിന്റെ സൂര്യതേജസ് അതിന്റെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. ഇരുട്ടുമാറി ജയം വരട്ടെ, തോൽവി മാറി ജയം വരട്ടെ, വെളിച്ചം നിറയട്ടെ, പ്രകാശം വ്യാപിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഇവരിപ്പോൾ സ്വതന്ത്രരാകട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, അങ്ങ് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മകളെ തൊടുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവകൃപ ഇവരെ പൊതിയുന്നല്ലോ. ഈ ദിവസം ഇവരുടെ ലൈഫിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നല്ലോ. എല്ലാ രോഗങ്ങളും സുഖമാകുന്നു. എല്ലാ തകർച്ചയുടെ കുഴികളിൽ നിന്നും ഇവരെ തിരികെ കയറ്റുന്നതിനായിട്ട് സ്തോത്രം. കരുണയുള്ള പിതാവേ, സ്നേഹമുള്ള മനുഷ്യരുമായി ഇവരെ ഈ ദിവസങ്ങളിൽ കണക്ട് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രജീവിതം തുറക്കുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദി. മഹത്വമെല്ലാം അങ്ങയ്ക്കപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയോടെ പരി അവസാനിപ്പിക്കട്ടെ. നാളത്തെ പ്രവചനദൂതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നേരിൽ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സുവർണാവസരം നമ്മൾ ഒരുക്കിയിരിക്കുന്നു. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കോട്ടയത്ത് നമ്മളുടെ ആത്മീക ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ലൈഫ് ചേഞ്ചർ പ്രൊഫറ്റിക്കൽ വർഷിപ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരൂ. നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരാത്മീക ശുശ്രൂഷ ദൈവം നിങ്ങൾക്കൊണ്ട് ഒരുക്കുമ്പോൾ അത് വന്ന് അനുഭവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ മാറ്റി മറിക്കുക. യേശുവിൽ പുതുമയുടെ പുതിയ മേഖലകളിലേക്ക് വളർന്ന് പരിലസിക്കുക. എൻ്റെ പിതാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ജയമായിരിക്കും. നിങ്ങൾ അനുഗ്രഹീതരായിത്തീരും. ഉള്ളു തുറന്ന് സന്തോഷത്തോടെ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.